മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു നബിയേ എൻ്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ എന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന മൂന്ന് നന്മകൾ എനിക്ക് പഠിപ്പിച്ചു തരണം എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം നൽകണം ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന മൂന്ന് നന്മകൾ പറഞ്ഞു കൊടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും ഞാനും നിങ്ങളും ചെയ്ത മൂന്ന് നന്മകളാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ മുടങ്ങാതെ ഞാനും നിങ്ങളും ഈ 29 ദിവസവും ഞാനും നിങ്ങളും ചെയ്ത മൂന്ന് നന്മകൾ ഇത് നമുക്ക് നിലനിർത്താൻ കഴിയണം അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ റമദാനിൽ പള്ളിക്കകത്ത് കയറി നിസ്കാരവും നോമ്പും ദിക്റുകളും സദഖകളും സൽക്കർമ്മങ്ങളും ഖുർആൻ പാരായണങ്ങളും ഇതെല്ലാം ചെയ്തു പക്ഷേ റമദാൻ തീരുന്നതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാകരുത് ഞാനും നിങ്ങളും ഈ പറയുന്ന മൂന്ന് നന്മകൾ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ മൂന്ന് നന്മകൾ എന്തെങ്കിലും നിങ്ങളുടെയും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരും അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി സാധാരണ ഒരു സ്വഹാബിയല്ല അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് എപ്പോഴും ചോദിക്കും നബിയേ ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു നബിയേ എനിക്കൊന്ന് നന്നാകണം എനിക്ക് ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യണം എന്റെ ഇബാദത്തുകളിൽ എനിക്കൊരു രസം കാണാൻ കഴിയുന്നില്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നു അബൂദർ കള്ളുകുടിയനായതുകൊണ്ടോ വ്യഭിചാരിയായതുകൊണ്ടോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ നടക്കുന്നവനല്ല അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി ഒന്നുകൂടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കുറച്ച് നന്മകൾ കൂടെ അധികമായി ചെയ്യുവാൻ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അവിടെന്ന് ചോദിക്കുകയാ എനിക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നീ ഖബർ സിയാറത്ത് ചെയ്യ് നീ പള്ളിപ്പറമ്പിൽ പോയി ഖബറമ്പടുക്കൽ പോയി നിൽക്ക് ജീവിതത്തിൽ മാറ്റം വരുമെന്ന് നബി മുഹമ്മദ് അതുപോലെ പല പല സമയങ്ങളിലും ഈ സ്വഹാബി പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അവിടെ ഉപദേശം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ മലക്കുകൾ പോലും മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം പോലും ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു നബിയെ ആ പോകുന്നത് അബൂദർ അല്ലേ ആ പോകുന്നത് അബൂദർ അല്ലേ നമ്മുടെ വീടിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ പരിചയമുള്ള മനുഷ്യനെ നാം ചോദിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി ോട് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മഹാനായ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയമുള്ള സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു ആ അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിക്കുന്ന നബിയെ എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലും ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ് ഈ മൂന്ന് നന്മകൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരാളും സഹായിക്കാനില്ലാത്ത മൂന്ന് സമയങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആദർവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല കാരണം ഇന്ന് 29 രാവായിരുന്നു രാത്രി കാലങ്ങളിൽ എല്ലാവരും ഏറ്റക്കാഫും മറ്റുള്ള കാര്യങ്ങളും ഇരുന്നവരായിരുന്നു എന്റെ പ്രിയപ്പെട്ടുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനം ഇൻഷാഅല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി കിട്ടാത്തവർ കാണാം നഷ്ടപ്പെട്ടു പോയവരെ കാണാം എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾക്കും നഷ്ടപ്പെടാൻ കഴിയില്ല ഒരാൾക്കും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഈ 29 നോമ്പ് റമദാൻ വിട പറയാൻ ഒരുങ്ങുന്ന ഈ അവസാന സമയം അൽഹംദുലില്ലാ അല്ലാഹു നാളെയും നമുക്ക് നോമ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കലും ഇറച്ചി വാങ്ങിച്ചു വെച്ച് നാളെ പെരുന്നാൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നവനാകരുത് ഇറച്ചി വാങ്ങുന്നതിന് ഞാൻ കുറ്റം പറയുന്നില്ല വാങ്ങിച്ചു വെച്ചോ പെരുന്നാൾ ഇന്നെന്ന് കഴിക്കാൻ പക്ഷേ എന്ത് ഇത് വാങ്ങിച്ചു വെച്ചവർ പലരും പോത്തിനറുത്തു ഇറച്ചി കൊടുത്തു പലരും ഇറച്ചി വാങ്ങി നാളെ പെരുന്നാൾ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പലരും പത്രങ്ങളിലൊക്കെ ആദ്യമേ പെരുന്നാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാളെ പെരുന്നാൾ വ്യാഴാഴ്ച പെരുന്നാൾ ബുധനാഴ്ച പെരുന്നാൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വമാ തദ്രീ നഫ്സൻ മാദാ തക്സിബു ഗദ നാളെ നടക്കുന്നത് എന്താണെന്ന് അല്ലാഹു മാത്രമേ അറിയുള്ളൂ പലരൊക്കെ ചിലരൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാളെ പെരുന്നാളായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു വെക്കുന്നവർ നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ നാളെ പെരുന്നാളല്ല എന്ന് അറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് വിഷമിക്കരുത് അൽഹംദുലില്ലാഹ് ഒരു ദിവസം കൂടെ എനിക്ക് നോമ്പ് പിടിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയല്ലോ പരിശുദ്ധമായ റമദാൻ കാരണം റമദാനിലെ ഒരു നോമ്പിന് പകരം കാരണമില്ലാതെ ഒരു മനുഷ്യൻ റമദാനിലെ ഒരു നോമ്പ് മുറിച്ചു വളഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ ജീവിതകാലം മുഴുവൻ ഇനി ഒരു വർഷക്കാലം മുഴുവൻ നോമ്പ് പിടിച്ചാലും ആ റമദാനിലെ ഒരു നോമ്പിന് പകരമാകില്ല എന്ന്
അറമലാനിൽ ഒരു നോമ്പിന് പകരമാകില്ല എന്ന ഇറച്ചി എപ്പോ വേണമെങ്കിലും കഴിക്കാം. എപ്പോ വേണമെങ്കിലും പെരുന്നാൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെരുന്നാൾ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്ന ദിവസം. അഞ്ച് പെരുന്നാൾ ഉണ്ടെന്ന് നസ്രദിയല്ലാഹു തആലാഹു പറയുന്നു. ഒരു മനുഷ്യൻ അഞ്ച് കാര്യങ്ങൾ എന്നാണ് ജീവിതത്തിൽ വരുന്നത്. അന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലത് തോളിലും ഇടത് തോളിലും രണ്ട് മലക്കുകൾ ഇരിക്കുന്നുണ്ട്. ആ ഇടത് തോളിൽ ഇരിക്കുന്ന മലക്ക് ഒരു ദിവസമെങ്കിലും ഇതിന്റെ തിന്മകൾ എഴുതാതിരുന്നാൽ അന്ന് നിനക്ക് പെരുന്നാളാണെന്നാണ്. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും അതൊക്കെ പറ്റും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ പറയുന്ന മൂന്ന് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, സഹോദരിമാർ, പരിശുദ്ധമായ റമദാൻ പല പിഴവുകളും വന്നു പോകാം, പല പോരായ്മകളും വന്നു പോകാം. അത് മാത്രമല്ല, സദഖയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള മാസമാണ് റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ മഹത്വമുള്ള സദഖ അത് റമദാനിലെ സദഖയാണ്. അതുകൊണ്ട് ലൈവിലൂടെ എന്റെ പ്രഭാഷണം കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാർ, ഞാൻ എനിക്ക് വേണ്ടിയല്ല, എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുവാനല്ല, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിക്ക് വേണ്ടിയാ, പായിപ്പാട് മുസ്ലിം ജമാഅത്തിന് വേണ്ടിയാ. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അൽഹംദുലില്ലാഹ് ആ പള്ളിക്ക് വേണ്ടി ഒരു ഗ്രാം സ്വർണത്തിന്റെ പൈസ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു സദഖ ഇൻഷാ അല്ലാഹ് നൽകാൻ കഴിയുമെങ്കിൽ, ഇന്നത്തെ ദുആയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിയുമെങ്കിൽ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ലൈവിലൂടെ എല്ലാവരും അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദുആ ചെയ്യാം. ഞാനിത് പറഞ്ഞത് സമയം നമുക്ക് വളരെ കുറവായതുകൊണ്ട്, അവസാനം ഇൻഷാ അല്ലാഹ് ഇതെല്ലാം കൂടെ വായിച്ച് ദുആ ചെയ്യാൻ ആ സമയത്ത് രണ്ടു കൂടെ പറ്റാത്തത് കൊണ്ടാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചിന്തിക്കുവാനും നന്മകൾ ചെയ്യുവാനും നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുവാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മഹാനായ അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു, അബൂ ദർദ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്ത മൂന്ന് ഉപദേശം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങളോട് അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, എനിക്ക് രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികൾ എന്നെ പറഞ്ഞു തരുമോ, ആ നന്മകളും എന്നെ പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുന്ന ദൂതനേ, ആരുടെ മുന്നിനകത്തുമല്ലാത്ത ഇരുളാണല്ലോ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സ്ഥലമേ അല്ലോ. സ്വർഗത്തിലാളുണ്ടോ, ലോകത്തിലാളുണ്ടോ, പരലോകത്താളുണ്ടോ, നാട്ടിലാളുണ്ടോ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെ ആളുണ്ടോ? പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് പള്ളിപ്പറമ്പിൽ ആറണമെന്നാണ്, ആ കബറിന്റെ അകത്ത് നമ്മളെ കൊണ്ടു വെക്കുമല്ലോ, ആ കബറിന്റെ അകത്ത് വെളിച്ചമില്ലല്ലോ, ആ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാണല്ലോ, ആരാരുമില്ലാത്ത പള്ളിപ്പറമ്പിലെ കബറുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ആറടി മുന്നിന്റെ കബറല്ല, കബറിന് വല്ലാതെ നീളം കൂടിയിരിക്കുകയാണ്. കോവിഡ് രോഗം വന്ന് മരിച്ചവനെ കബറടക്കുന്നതിന് വേണ്ടി പത്തടിയുടെ കുഴിയാണ്. ജെസിബിക്കാണ് പല സ്ഥലങ്ങളിലും കുഴിയെടുക്കുന്നത്. അപ്പൊ പടച്ചവനെ നിങ്ങളൊന്ന് ചിന്തിക്കൂ, അതിനകത്തൊരു വെളിച്ചമില്ലല്ലോ, ആ കബറിന്റെ അകത്തൊരു പ്രകാശം വേണമല്ലോ, ആ കബറിന്റെ അകത്തൊരു പ്രകാശം വേണമല്ലോ, ആ ഇരുളിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നു, നിനക്ക് ആറടി മണ്ണിന്റെ അകത്ത് വെളിച്ചം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഇരുട്ടിലെ നമസ്കാരം ഉണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, റമദാമാസം ഒന്ന് മുതൽ 29 ദിവസം ഞാനും നിങ്ങളും രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി 3 മണിക്ക് 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എല്ലാവരും തഹജ്ജുദ് നമസ്കാരം 29 ദിവസമായിട്ട് ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചവരാ. ഈ 29 ദിവസവും ഞാനും നിങ്ങളും എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചവരാണ്. ഈ ശീലം ഒരിക്കലും നമ്മൾ മറക്കരുത്. ഈ ശീലം നമ്മൾ പിന്നോട്ട് നടന്നു പോകരുത്. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഈ നന്മ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഈ രാത്രിയിലെ നമസ്കാരമുണ്ടല്ലോ, ഈ തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ, ഇരുട്ടത്തുള്ള നിസ്കാരമുണ്ടല്ലോ, അത് നിനക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ ആറടി മണ്ണിന്റെ അകത്ത് നിനക്ക് രക്ഷയാ, ആറടി മണ്ണിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പകല് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഏത് മനുഷ്യനെ കൊണ്ടും കഴിയുമല്ലോ, പക്ഷേ രാത്രിയിലെ നമസ്കാരമുണ്ടല്ലോ അതെല്ലാവർക്കും കഴിയില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് ഏകടിയോ അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് ഏകടിയോ അതാ തഹജ്ജ് നിസ്കാരം ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ അവൻ അല്ലാഹു സ്നേഹിക്കുന്നതിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിപ്പളമ്പിലെ ആറടി മണിമണ്ഡലത്തെ പലകളുടെ അടുത്തിൽ കിടക്കുന്ന ഇരുട്ടുണ്ടല്ലോ ആ ഇരുട്ടിനകത്ത് നിനക്ക് വെളിച്ചം വേണമെങ്കിലോ അതിനകത്ത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിലോ അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ബക്ർ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെന്ന് പറഞ്ഞുകൊടുക്കുന്നതിന്റെ നമസ്കാരം എന്റെ ജീവിതത്തിൽ നിനക്ക് മുറുകെ പിടിക്കാൻ വിടുന്നാണ് നിന്റെ ആറടി മണിന്ന് പ്രകാശിക്കുകയാണ് നിന്റെ ആറടി മണിനകത്ത് വെളിച്ചം ഉണ്ടാവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ റമദാൻ മാസത്തിൽ ഞാനും നിങ്ങളും ശീലിച്ചതാണ് ഇത് ശൈത്താനെ വിട്ടുകൊടുക്കരുത് ഇബ്ലീസിനെ നമ്മൾ വിട്ടുകൊടുക്കരുത് ഇതിന് മുതൽ പലച്ചവനെ മരിക്കുന്ന കാലം വരെ ഓർമ്മയുള്ള കാലം വരെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പരിശ്രമിക്കൂ അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞുകൊടുക്കുന്നു പരലോകത്തിന്റെ ചൂടുണ്ടല്ലോ ഇനി ഒരു ചൂടുള്ള ദിനം കടന്നു വരികയാ ഇനി ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ദിവസം കടന്നു വരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഏത് ചൂടെന്നറിയുമോ അല്ലാഹുവേ സൂര്യൻ തലയുടെ ഒരു ജാണ മുകളിൽ വന്നിരിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ തലച്ചോറ തിളച്ചിട്ട് മുഖത്തൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസം അല്ലാഹുവേ കഠിനമായ ഒരു ദിവസമുണ്ടല്ലോ ചെമ്പിന്റെ തറയിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ഒഴുകുന്ന ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുക അതാ ജനങ്ങളുടെ വിയർപ്പ് ഇങ്ങനെ ഭൂമിയിലേക്ക് വീഴുകയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ താഴെ വീണപ്പോ മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കഴുത്ത് വരെ ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങി നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ അല്ലാഹുവേ ആ ഏറ്റവും കൂടുതൽ ചൂടുള്ള പരലോകത്ത് നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാനിന്റെ 29-ാമത്തെ നോമ്പാണ് ഞാനും നിങ്ങളും പിടിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നോമ്പ് പിടിക്കാനൊരു ശീലമായി ഇനി നമുക്ക് നോമ്പ് പിടിക്കാൻ ഒരു ശീലമായി ഞാനും നിങ്ങളും നോമ്പ് പിടിച്ചു കഴിഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് പിടിച്ചത് റമദാൻ 30-ഓടുകൂടി നോമ്പെന്ന് അവസാനിപ്പിക്കലല്ല എന്റെ പ്രിയപ്പെട്ടവരെ റമദാൻ കഴിഞ്ഞാണ് പെരുന്നാള് കഴിഞ്ഞ പിന്നെ 10 ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കണമല്ലോ 10 ദിവസം നോമ്പ് പിടിക്കണമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് പിടിക്കാൻ കഴിയുമല്ലോ എത്ര പ്രതിഫലമാണ് സഹോദര ഈ നോമ്പിന്റെ പ്രതിഫലം നമുക്കറിയുമല്ലോ ഈ നോമ്പിന്റെ പ്രതിഫലം നമുക്കറിയുമല്ലോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ മലക്കുകളെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന മനുഷ്യരെ ഇഷ്ടപ്പെടുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നോമ്പ് പിടിക്കുന്നവനെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടെന്നാണ് ആ മലകൾ അവന് വേണ്ടി ദുആ ചെയ്യുമെന്നാണ് ആ മലക്കുകളുടെ സ്നേഹം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ നമ്മൾ പറയുമ്പോ അബൂദറി അല്ലാഹു തന്നെ കൊടുക്കുന്ന സുന്നത്ത് നോമ്പുകൾ അധികമായിട്ട് പിടിക്കണേ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയത്ത് നീ നോമ്പ് പിടിച്ചാൽ പരലോകത്തിന്റെ ചൂടിൽ നിന്ന് അല്ലാഹു നിനക്ക് മോചനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ റമദാനിൽ നോമ്പ് പിടിച്ചവരോട് പറയുകയാണ് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ പടച്ചവനെ 10 നോമ്പ് പിടിക്കാനുണ്ടല്ലോ ആ നോമ്പുകൾ പിടിക്കണേ പിന്നെ പടച്ചവനെ തിങ്കളും വ്യാഴമൻ നോമ്പ് പിടിക്കൽ സുന്നത്താണ് ഇങ്ങനെ സുന്നത്ത് നോമ്പുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തീരുമാനിക്കൂ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് പ്രവാചകൻ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്ന 3-ാമത്തെ ഉപദേശം എന്തെന്നറിയുമോ അബൂദറേ അല്ലാഹു
കർത്താവിന്റെ കഠിനമായ ശിക്ഷകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ പടച്ചവനെ നരകമാണെങ്കിൽ നരകം സ്വർഗമാണെങ്കിൽ സ്വർഗം ഇവിടെ നൽകാന കഴിയില്ലെന്ന് ജനങ്ങൾ കടന്ന് നിലവിളിക്കുന്ന റബ്ബിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസത്തിന്റെ ദിവസം ആരാരും സഹായിക്കാനില്ലാത്ത ദിവസം وأمه وصاحبته وبنيه لولا أخرتني إلى أجل قريب
من അല്ലാഹു സുബ്ഹാനഹു വതആല പാപപ്പെട്ടവരോട് പറയും നിന്നെ സഹായിച്ചവർ നിനക്ക് ഇഷ്ടമുള്ളവരെ നീ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോ എന്റെ പ്രിയപ്പെട്ടവരെ അന്ന് ആ പാപപ്പെട്ടവർ നിന്നെ തേടി വരണം ആ പാപപ്പെട്ടവർക്ക് അല്ലാഹു നാളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ ഓരോരുത്തരെയും തേടി വന്ന് പാപപ്പെട്ടവരെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അവരുമായി നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതുകൊണ്ട് അൽഹംദുലില്ലാ പരിശുദ്ധമായ റമദാൻ മാസം റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രയാസത്തിന്റെ ദിവസം നിനക്ക് രക്ഷപ്പെടണോ നിനക്ക് രക്ഷപ്പെടണോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നീ സദഖകൾ അധികമായിട്ട് കൊടുക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സദഖ കൊടുക്കുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയാം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ ഭൂമിയിലുള്ള സർവ്വ പള്ളികളും സ്വർഗത്തില ആ പള്ളികൾ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ പള്ളിക്ക് വേണ്ടി സഹായം നൽകിയവർ ആ പള്ളിക്ക് വേണ്ടി സഹായം നൽകിയവരെ ആ പള്ളി മറന്നു പോകില്ല അവര് നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദഖകൾ അൽഹംദുലില്ലാ ചെയ്തവരുണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇൻഷാ അല്ലാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അതിന്റെ അക്കൗണ്ട് നമ്പരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കുക അല്ലാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ദുആ ചെയ്യാം 9 കോടി ഇസ്തിഗ്ഫാർ അൽഹംദുലില്ലാ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ആ ദുആ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് ആ ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ ഒരു ദിക്കർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു 3 പ്രാവശ്യം നിങ്ങൾ എല്ലാവരും ആ ദിക്കർ പറയണം 3 പ്രാവശ്യം ആരാ ദിക്കർ പറയുന്നു അവൻ അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം വലുതാണ് ഈ പരിശുദ്ധമായ റമദാനിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ നമുക്ക് സർവ്വതും നഷ്ടപ്പെട്ടു പോയ നമുക്ക് ഈ ഒരു നന്മയിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ദുആയ്ക്ക് ഒരു കുറവുമില്ല എല്ലാവരും ദുആ ചെയ്യാറുണ്ട് ഒരുപാട് നമ്മൾ എല്ലാവരും ദുആ ചെയ്യാറുണ്ട് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാൻ അവർകൾ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അല്ലാഹുവിനോട് എല്ലാവരും ദുആ ചെയ്യാറുണ്ട് പക്ഷെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി
എല്ലാവരുടെയും പരാതി ഉസ്താദേ ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട് എന്റെ അതിന്റെ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയാം മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ദുആ ചെയ്യുകയാണ് ഒരു മനുഷ്യൻ ഇരുന്ന് വല്ലാതെ ദുആ ചെയ്യുക മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ വല്ലാതെ ദുആ ചെയ്യുന്നു ആ മനുഷ്യന്റെ ദുആ കണ്ടിട്ട് മൂസാ നബിക്ക് പോലും വല്ലാത്ത അത്ഭുതം മൂസാ നബി അലൈഹിസ്സലാമിന് പോലും വല്ലാത്ത അത്ഭുതം തോന്നുകയാ മൂസാ നബി അല്ലാഹുവിനോട് പറയാ പടച്ചോനെ ഈ മനുഷ്യന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ ഈ മനുഷ്യന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ കാരണം അത്രയും വളരെ പ്രയാസത്തിൽ കടന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്യുകയാ ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നത് പടച്ചവനെ ഈ മനുഷ്യന്റെ ദുആ നീ സ്വീകരിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് അല്ലാഹു പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഉണ്ട് ആ സമയത്ത് പറഞ്ഞു കൊടുത്തു അവിടെ നിന്ന് പറയുന്നു അനല അസ്തജീബു മറുപടി വളരെ ഗൗരവത്തോടു കൂടി ഞാൻ നിങ്ങളും കേൾക്കണം നമ്മളൊക്കെ ദുആ ചെയ്തിട്ട് ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ഓരോ സഹോദരനും ഓരോ സഹോദരിയും എന്റെ മാതാപിതാക്കൾ കേൾക്കണം മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്ത മറുപടി അവിടെ നിന്ന് വഹി വന്നു ആ മനുഷ്യൻ എന്നോട് ദുആ ചെയ്യുന്നുണ്ട് പക്ഷെ അവന്റെ ഹൃദയം അവന്റെ ആടിന്റെ അടുക്കലാണെന്ന് നബിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവൻ എന്നോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നുണ്ട് പക്ഷെ മനസ്സ് അവന്റെ മുന്നിലില്ല അവന്റെ ആടുകളെ എവിടെയോ മേയ്ക്കാൻ വിട്ടിട്ടുണ്ട് ആ ആടുകളുടെ അടുക്കലാണ് അവന്റെ ചിന്ത അവൻ ആടുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത് അവിടെ നിന്ന് പറയുകയാ അവന്റെ മനസ്സിന്റെ അടുക്കലില്ലല്ലോ പിന്നെ എങ്ങനെയാ ഞാൻ അവന്റെ ദുആയ്ക്ക് ഉത്തരം കൊടുക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് നമ്മളിൽ പലരും ദുആ ചെയ്യാറുണ്ട് അത് മാത്രമല്ല പല ദുആ മജ്ലിസുകളിലും പങ്കെടുക്കാറുണ്ട് പല ഉസ്താദന്മാരും മഹാമഹത്തുക്കളായ പണ്ഡിതന്മാരും ദുആ ചെയ്യാറുണ്ട് എന്തിന് പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യാറുണ്ട് ആമീൻ പറയുന്നവരുടെ ഹൃദയം എവിടെയാണെന്ന് അല്ലാഹു അലം നമ്മുടെ എത്ര പേരുടെ ഹൃദയമാണ് നമ്മുടെ ചാരത്തുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഹൃദയ സാന്നിധ്യത്തോടു കൂടി വേണം ദുആ ചെയ്യാൻ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ യതഖസ്സു ബി ഇല്ലാമൻ ദഅ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ ദുആ ചെയ്യണം എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് ഒരു കാലഘട്ടം വരും മഹാനായ മുഹമ്മദ് ഇബ്നു മുൻഖദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു ലാ യതഖസ്സു ഫീഹി ഇല്ലാ മൻ ദുആ ബിക ദുആ ഇല്ലാ മൻ ദുആ ഇല്ലാ മൻ ദുആ അവിടുന്ന് മഹാനവരുകൾ പറയുകയാ വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ നിങ്ങൾ ചിന്തിക്ക സഹോദരങ്ങളെ സഹോദരിമാരെ രണ്ട് കൊല്ലമായി രണ്ടാമത്തെ റമദാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ കൊറോണ വന്നു ആദ്യം ഒരു കൊറോണ വന്നു എന്റെ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ പലരും വല്ലാത്ത പ്രയാസത്തിൽ ഒരുപാട് കാലം പള്ളിയില്ല മദ്രസകളില്ല ഒന്നുമില്ല എല്ലാം അടച്ചു പൂട്ടിയിട്ടിരുന്നു വലിയ പ്രയാസത്തിലായിരുന്നു അത് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് മാറി തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വൈറസ് നമ്മളിലേക്ക് കടന്നു വന്നു വല്ലാത്ത ഭീതിയിൽ എത്രയോ പേര് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു വളരെ പ്രയാസത്തിൽ ഓക്സിജൻ ഇല്ലാതെ എത്രയോ പേര് നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഓക്സിജൻ ഇല്ലാതെ എത്രയോ പേര് മരണം വീണു മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മൾ ചിന്തിക്കണം ഇന്ന് ഓക്സിജന് വേണ്ടി തമ്മിലടിക്കുന്നു എന്തെല്ലാം അന്യ രാജ്യങ്ങളിൽ നിന്ന് പോലും ഓക്സിജൻ കൊണ്ടുവരുന്നു എന്നാൽ ഇത്രയും കാലം നമുക്ക് വെറുതെ പൈസ കൊടുക്കാതെ ഓക്സിജൻ തന്ന അല്ലാഹു നമ്മൾ ഇന്ന് വരെ ഓർത്തിട്ടുണ്ടോ നമ്മൾ അല്ലാഹുവിനെ ഓർക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല ഇന്ന് പൈസ കൊടുത്തിട്ട് ഓക്സിജൻ വാങ്ങാൻ കടന്ന് പരക്കം പായുന്നു ഒരു നിമിഷം അത് കിട്ടാതിരിക്കുമ്പോ മരണവപ്രാളത്തിൽ കടന്ന് പിഴയുമ്പോ അതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ ഇത്രയും കാലം ഇത് ഫ്രീ ആയി തന്ന അല്ലാഹു നമ്മൾ ഇപ്പോൾ ആസ്വദിക്കുന്നത് അൽഹംദുലില്ലാഹ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഇത്രയും കടന്ന് ദുആ ചെയ്തിട്ടും എന്തുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണം ഈ റമദാനിൽ പിന്നെയും കടന്നു വന്നു റമദാനിന്റെ 27-ാം രാബ് എന്തിന് ചെറിയ പെരുന്നാള് ഏത്തിക്കാഫുകൾ എല്ലാം മുടങ്ങിയിറങ്ങി ഇനി പള്ളിയില്ല എല്ലാം അടച്ചിട്ട് വെള്ളിയാഴ്ച ജുമയില്ലാതെ ഈ റമദാനിന്റെ അവസാനത്തെ രാബുകൾ പോലും നമുക്ക് ഇത്രയും വലിയ ഒരു പരീക്ഷണം അല്ലാഹു തരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുആ ആ ദുആയെക്കാളും വലിയ ആയുധമില്ലല്ലോ നമ്മുടെ നമ്മൾ ചെയ്യേണ്ടത് പോലെ ദുആ ചെയ്യാത്തത് കൊണ്ടാ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ മുഹമ്മദ് ഇബ്നു മുൻഖദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു എങ്ങനെ ദുആ ചെയ്യണം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ അകത്തേക്ക് മുങ്ങി മരിക്കുമ്പോ ആ മനുഷ്യൻ കടന്ന് വിളിക്കും അല്ലാ അല്ലാ എന്ന് പറഞ്ഞിട്ടൊരു വിളിയുണ്ടല്ലോ ആരാരും സഹായിക്കാനില്ലാതെ മരണം തന്റെ കണ്ണിന്റെ മുന്നിൽ കിടക്കുന്ന സമയം മരണം തന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന സമയം ആ മനുഷ്യൻ അല്ലാഹുവിനെ വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ അതുപോലെ വിളിക്കുന്ന ഒരു
കാലം വരാതെ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം ഉണ്ടാകില്ല അങ്ങനെയാണ് വിളിക്കേണ്ടത് അത്രയും ഇഖ്ലാസ് ഉണ്ടാകണം അല്ലാഹ് എന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ വിളിക്കും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒന്നുമില്ല അത്രയും ഇഖ്ലാസോട് കൂടിയാണ് കാരണം അവനെ രക്ഷപ്പെടുത്താൻ അല്ലാഹയല്ലാതെ ഈ ലോകത്ത് ഒരു ശക്തിയുമില്ല ആ ഒരു സമയത്ത് അവൻ അല്ലാഹുവിനെ വിളിക്കുന്നത് പോലെ ദുആ ചെയ്താലേ ഉത്തരം കിട്ടുന്ന ഒരു കാലം വരൂ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ദുആ ചെയ്യേണ്ട സമയമാണ് അങ്ങനെ അല്ലാഹുവിനോട് കേണി യാചിക്കേണ്ട സമയമാണ് അങ്ങനെ ഈ റമദാൻ തീരുന്ന സമയമെങ്കിലും ഈ യാചിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ സഹായം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തിനാണ് നമ്മൾ ദുആ ചെയ്യാൻ മടിക്കുന്നത് ഇദാ ദഅ അഹദുക്കും ഫല്യസ്തക്സിറു വഇന്നമ യസ്അലു റബ്ബു എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത് എന്തിനാ ഉസ്താദേ ദുആ ചെയ്യുന്നത് എന്തിനാ ഉസ്താദേ ദുആ ചെയ്യുന്നത് എപ്പോഴും ദുആയാണല്ലോ നിസ്കാരത്തിന് ശേഷവും ദിക്റിന് ശേഷവും എല്ലാം ദുആയാണല്ലോ എന്തിനാ ദുആ ചെയ്യുന്നത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നീ എന്തിനാ പേടിക്കുന്നത് നീ ചോദിക്കുന്നത് നാട്ടുകാരോടല്ലോ നിന്റെ റബ്ബിനോടല്ലേ ദുആ ചെയ്യ അധികമായി ദുആ ചെയ്യണം എപ്പോഴും ദുആ ചെയ്യണം അധികമായി ദുആ ചെയ്യ നിന്റെ ശബ്ദം പോലും മലക്കുകൾക്ക് പരിചയം ഉണ്ടാകണം ദുആ ചെയ്ത് ചെയ്ത് നിന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകണം നീ ദുആ ചെയ്യുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് പറയണം പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്നു ഇന്ന മനുഷ്യൻ ദുആ ചെയ്യുന്നു എന്ന് മലക്കുകൾ പോലും അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യ് അങ്ങനെ ദുആ ചെയ്യണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നീ ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോടാ വേറെ ആരോടുമല്ല നിന്റെ റബ്ബിനോടാണ് നീ ചോദിക്കുന്നത് അതിലൊരു നാണവും വേണ്ട ഒരു ലജ്ജയും വേണ്ട നീ അല്ലാഹുവിനോട് അധികമായി ദുആ ചെയ്യുന്ന നബിയിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു പ്രാർത്ഥനയ്ക്കും ഉത്തരത്തിനും ഇടയിൽ 40 വർഷത്തെ താമസം ഉണ്ടാകാറുണ്ടെന്ന് 40 വർഷമൊക്കെ പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല ചിലരുടെ പ്രാർത്ഥിച്ചാൽ ഉടനെ ദുആ ചെയ്താൽ ഉടനെ നമ്മൾ ചോദിക്കുന്നത് പെട്ടെന്ന് കിട്ടണമെന്നില്ല മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു ചിലപ്പോൾ 40 വർഷം എടുക്കുമത്രേ ആ ചോദിച്ച കാര്യങ്ങൾ അല്ലാഹു നമുക്ക് നൽകാൻ പക്ഷെ നമ്മളിൽ എല്ലാവർക്കും പ്രയാസം ഉസ്താദേ നമ്മൾ ദുആ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും എന്റെ അടിമയുടെ ആവശ്യം നീ പിന്തിപ്പിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ അടിമയുടെ ആവശ്യം നീ പിന്തിപ്പിക്കുക കാരണം അവൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഞാൻ അവന്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ അവന്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അവന്റെ അവന്റെ ആ ഒരു ആഗ്രഹം അവന്റെ ആ ഒരു അടിമയുടെ ആവശ്യം ചിന്തിപ്പിക്കാൻ പിന്നെയും പിന്നെയും അവ ദുആ ചെയ്യട്ടെ അവന്റെ ശബ്ദം കേൾക്കാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞ് ദുആ ചെയ്യാം അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.